ഹായ് എല്ലാവർക്കും നമസ്കാരം ഷൈനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി നോക്കാം എന്താ നമ്മൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് സാധനം മതി ഇതിന് ഞാൻ രണ്ട് ബീട്രൂട്ടാണ് ഇവിടെ എടുത്തത് ഇത് നമുക്കൊന്ന് തോല് പോക്കിയിട്ട് ഒരച്ചെടുക്കണം പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതിൽ ചേർക്കാൻ പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വേണം അതിലേക്ക് ചിരവി ഇടാൻ വേണ്ടിയിട്ട് വറവിലേക്ക് ഇടുകയാണ് നമ്മളിത് ചെയ്യുന്നത് ബീട്രൂട്ട് ഒരുപാട് ഗുണമുള്ള വെജിറ്റബിൾ ആണ് ഹീമോഗ്ലോബിനൊക്കെ പെട്ടെന്ന് കൂട്ടാനുള്ള കഴിവുണ്ട് ഇത് നിങ്ങൾ എന്തായാലും ദിവസം ഉപയോഗിക്കണം ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാലും ഇത് സലാഡായിട്ട് കഴിച്ചാലും ഉപ്പേരി വെച്ച് കഴിച്ചാലും ഒക്കെ വളരെ നല്ലതാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ തോരൻ ഉണ്ടാക്കിയിട്ട് അത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ വരെ പറ്റൂ നല്ല നമുക്ക് നോക്കാം ഇതാ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ബീട്രൂട്ട് ഞാനിതിങ്ങനെ ഒരച്ചെടുത്തതാണ് നമ്മുടെ കദ്ദൂക്കസ് ചെയ്യാന്നറിയല്ലേ അതിൽ ഒരച്ചെടുത്തതാണ് മുറിച്ചിടുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ആക്കിയാലാണ് പക്ഷെ ഇത് ഇങ്ങനെ ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഫീൽ ചെയ്യുന്നുണ്ട് ചിലരുണ്ടാക്കുക എന്ന് വെച്ചാൽ അത് ആ വെള്ളം പിഴിഞ്ഞു പോക്കിയിട്ടാണ് ഉണ്ടാക്കുക പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കരുത് നമ്മൾ വെള്ളം പിഴിഞ്ഞു പോക്കുമ്പോൾ എല്ലാ സത്തും അങ്ങ് പോയി പോവും അതിൽ നിന്ന് അതുകൊണ്ട് ഇത് ഇരുമ്പിൻ്റെയോ ഇൻഡാലിയത്തിൻ്റെയോ ചീനച്ചട്ടിയിൽ നിന്ന് വറ്റിച്ചെടുക്കണം ആ വെള്ളം എന്നാലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും പിന്നെ അതിന് വേണ്ട ബാക്കി സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി ഒരു സവാള എടുത്തിരുന്നല്ലോ അത് ചെറിയ കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കൊന്ത് കറിവേപ്പില പിന്നെ നമ്മൾ നാടൻ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും മസ്റ്റാണ് അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതാ നമ്മളിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി ചട്ടി ചൂടാൻ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് ഇവിടെ എടുത്തത് ഇൻഡാലിയോ ഇരുമ്പോ ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചട്ടിയിലാകുമോ അത് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് ഇങ്ങനത്തെ ചട്ടിയിലാകുമോ അടി പിടിക്കൂല അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചാൽ മതി നോൺ സ്റ്റിക്കിനെക്കാട്ടും നല്ലത് എപ്പോഴും ഇരുമ്പിൻ്റെയോ ഇൻഡാലിയത്തിൻ്റെയോ ചട്ടിയായിരിക്കും നമ്മുടെ എണ്ണ ചൂടായി വരാനാകുന്നുണ്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ നമ്മുടെ നാടൻ കറിയിലൊക്കെ കടുകാണല്ലോ പ്രധാനം നോർത്ത് ഇന്ത്യയിലൊക്കെ ജീരകമാണ് പ്രധാനം നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി കടുക് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് ഇത് പൊട്ടി ഒന്ന് കഴിയുന്ന പൊട്ടി കഴിയട്ടെ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ബീറ്റ്റൂട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഞാൻ ഈ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉരച്ച് വെച്ച ബീട്രൂട്ടാണിത് നമുക്കിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാതിൽ ഒരുപാട് വെള്ളമുള്ള ഒരു ഫീല് നമുക്കാവുന്നുണ്ട് ഈ വെള്ളം നമ്മൾ പിഴിഞ്ഞു പോക്കുന്നില്ല ഞാൻ ഒരിക്കലും പിഴിഞ്ഞു പോക്കാറില്ല കാരണം ഇതിൻ്റെ സ്വത്ത് മൊത്തം ഈ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിലാണ് ഇതിപ്പോൾ ഇവിടെ തണുപ്പ് കാലത്ത് ബീട്രൂട്ടിൻ്റെ സീസണാണ് ഈ സമയത്ത് എത്ര കഴിക്കാൻ പറ്റുന്നോ അത്രയും കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇതിൻ്റെ ജ്യൂസ് ജ്യൂസറിൽ ഇട്ടിട്ട് ഇത് ജ്യൂസാക്കി എടുത്ത് കഴിക്കാം പിന്നെ ഇത് സലാഡായിട്ട് കഴിക്കാം നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങളോട് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇതിൽ എന്താ കളർ എന്നറിയാം നമ്മൾ ആ കൈ കൊണ്ട് ഉള്ളിയൊക്കെ തൊടുമ്പോഴേക്ക് ഉള്ളിക്ക് വരെ ആ കളർ വന്ന് അതുകൊണ്ട് നമ്മളിൽ എന്തെങ്കിലും പൊരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കറിക്ക് നല്ല കളർ വേണം തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫുഡ് കളർ ഉപയോഗിക്കാണ്ട് ഇത് ഉപയോഗിക്കാം നമുക്ക് ഇതൊരു കുറച്ച് ഒരു കഷ്ണം ബീട്രൂട്ട് എടുത്ത് ഒരച്ചതിന് ശേഷം നമുക്ക് അത് പിഴിഞ്ഞൊഴിച്ചാൽ മതി എന്നാൽ നമ്മുടെ ചില കറിക്കൊക്കെ നല്ല കളറാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ ഫുഡ് കളറായ ആർട്ടിഫിഷ്യൽ സാധനം ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് തന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി നമ്മളെല്ലാത്തിലും ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ എല്ലാ വിഷാംശത്തെയൊക്കെ പോക്കുന്ന ഒരു സാധനമാണല്ലോ പിന്നെ നമുക്കൊരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു നനവുള്ളത് കൊണ്ട് കുഴഞ്ഞു പോകുന്ന പോലെ തോന്നും പക്ഷെ എന്നാലും ഒന്ന് ഉപ്പും മഞ്ഞളൊക്കെ ഇളക്കി എല്ലാ സ്ഥലത്തേക്ക് ആക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന്
എല്ലാ സൈഡിലേക്ക് ഇങ്ങനെ വിരിച്ചിടുന്ന പോലെ ആക്കിയിട്ട് ചെറിയ തീയിൽ വെക്കണം. അങ്ങനെ വെള്ളം വറ്റി വരണം ഇതിൽ നിന്നും. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരമൊക്കെ അങ്ങനെ വെച്ച് വെള്ളം കുറേ വറ്റിയതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇത് നമ്മളെ ഉപ്പേരി എന്നും തോരൻ എന്നൊക്കെ പറയും. ചില നാട്ടിലേക്ക് ഉപ്പേരി എന്നാ പറയുക, ചിലർ തോരൻ എന്നാ പറയുക. ഇതിനൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് ചോറിൽ കുഴച്ച്, എത്രയോ ആളുണ്ട് അങ്ങനെ കഴിക്കുന്നത്, ചോറിൽ കുഴച്ച് കഴിക്കുന്നത്. ചമ്മന്തിയൊക്കെ ചോറിൽ കുഴച്ച് കഴിക്കുകയല്ലേ, അതുപോലെ ഈ ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരി മാത്രം ചോറിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ട്. ചോറിൽ കുഴച്ച് ഒരുപാട് ഗുണമുള്ളതാണ്. ഇത് ഹിമോഗ്ലോബിൻ്റെ ഒക്കെ കലവറയാണെന്നാണ് പറയുക. ഹിമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഇത് കുറച്ച് ദിവസം, ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ച് ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹിമോഗ്ലോബിൻ കൂടും. കാരണം എനിക്ക് അനുഭവമുള്ളതാണ്. എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി ഇത്. നമ്മൾ ജ്യൂസായിട്ടോ അച്ചാറിട്ടിട്ട് കഴിക്കുക, അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിക്കുക, ജ്യൂസായിട്ട് അല്ലെ സലാഡായിട്ടൊക്കെ കഴിക്കുക. ഇത്രയും ഗുണമുള്ള വെജിറ്റബിളാണ്. ഇവിടെ ഇപ്പോൾ സീസണായിട്ട് ഇത് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ചെറുകി എടുത്തത്, മൊത്തം എടുത്തിട്ടില്ല. ചിലരാണെങ്കിൽ ഇത് ചില നാട്ടിലൊക്കെ ഞങ്ങളും ചിലപ്പം ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒതുക്കിയിടുകയും ചെയ്യാം. നമുക്ക് മിക്സിയിലിട്ടിട്ട് പച്ചമുളകിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ട് അരച്ചിട്ടിടുകയും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തത് ഇവിടെ പച്ചമുളക് മുറിച്ചിട്ടത് കൊണ്ട് തേങ്ങ ചെറിയതാക്കി ചിരകി ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. ചിരകി എടുത്തിട്ട് ഇതിന് കുറച്ച് നേരം ചെറിയ തീയിലിങ്ങനെ വിടർത്തി എല്ലാ സ്ഥലത്തേക്ക് ആക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ആക്കാം. ഇതാ നമ്മളെ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാ കുറേ വെള്ളമൊക്കെ വറ്റി ഒലന്ന് വന്നിട്ടുണ്ട്. ഇത് ആദ്യമുള്ള പോലെ ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ് നേരം നമ്മൾ സ്ലോയിൽ വെച്ചതായിരുന്നു. ഇനി നമുക്കിത് ഓഫ് ആക്കാം. നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.